ഷാപ്പിലെ കറി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക നല്ല എരിവും പുളിയും നല്ല ചൊടിയൊക്കെ വേണം. എന്താ വെച്ചാൽ കണ്ടുപിടിക്കുന്ന ആൾക്കാരല്ലേ. ഇതിപ്പോ നമ്മള് വീട്ടിലേക്കാണ് മക്കൾക്ക് കൊടുക്കാൻ, അപ്പൊ കുറച്ച് എരിവ് എരിവ് കമ്മിയാക്കിയിട്ടുണ്ട്. പക്ഷെ പുളിയൊക്കെ നല്ല ഇതാണ്. ഇത് ഇന്ന് വെച്ചാൽ നാളേക്കാണ് ഈ മീനിന് ടേസ്റ്റ് കൂടുക. ഇതെന്ത് മീനാ പറയമ്മ? ഇത് കുടുത, ഇവിടെ പറയുന്നത് കുടുത എന്നാണ്. ഓരോരുത്തർ ഇതിന്റെ ചൂര പറയും, അപ്പൊ പിന്നെ ഇതും കൊണ്ട് മീന്, കേര പറയും, ഓരോ വർത്താന പേരാണ്. ഇവിടെ ഞങ്ങൾ പറയുന്ന ഈ മീനിന് കുടുത എന്നാണ്. ഇതിന്റെ മണ്ട കൂട്ടാൻ വെച്ചാല്, മണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, തല തല മുളകിട്ട് കൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിന്റെ കൂടെ ഇല്ലേ കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ചോറിനെക്കാട്ടിലും പൂളയാണല്ലേ മാ, പൂളയാണ്, പൂള നല്ല ഷാപ്പത്തെ പൂള അറിയില്ലേ, ഇങ്ങനെ ഉടച്ചിട്ട് എല്ലാ ആദ്യം ഇങ്ങനെ വെച്ച് പൂള. വെച്ചായിരുന്നു. പൂളയൊക്കെ പത്തിയിലൊക്കെ വാങ്ങിയിട്ട് കൊത്തി ഒടിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ കുത്തി പൊടിച്ചിട്ട് അതും ഇതേപോലത്തെ മീൻകറിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. പിന്നെ അത് മാത്രല്ല, മുട്ട, മുട്ട പൊഴുകി കൊടുക്കും, മുട്ടയില് കുരുമുളക് കുരുമുളക് ഉപ്പും പൊടിച്ചിട്ടിട്ട് അല്ലേ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ ചെറുതാകുമ്പോൾ. അങ്ങനെയൊക്കെ എന്നിട്ട് ഞാൻ പഠിക്കാൻ പോകും. ഇതൊക്കെ ഞാൻ 10 കിലോ പൂളൊക്കെ കൊത്തി നുറുക്കി അവിടെ ഉണ്ടാക്കി കൊടുത്ത് ഇറച്ചിയും കഴുകി കൊടുത്ത് അതിലേക്കുള്ള മല്ലിയും മുളകൊക്കെ അരച്ച്, അന്നൊരു അമ്മിയും കൂടി ഇല്ല, ചെറിയൊരു അമ്മിയിലാണ്, 1/2 കിലോ മുളകും 1/2 കിലോ മല്ലിയും ഒക്കെ അരച്ച് ഞാൻ ഇവർക്ക് ചോറ് അപ്പുറത്തെ വീട്ടിലും കൊണ്ടു കൊടുത്തിട്ട് രാവിലെ ഞാൻ കോഴിഫാമിൽ പണിക്ക് പോകും. 10-16 കൊല്ലം കോഴിഫാമിൽ പണിക്ക് പോയേക്കണം. എന്നിട്ട് പിന്നെ ഇവിടെ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴൊക്കെയാണ് ഞാൻ പിന്നെ വേറെ പണിക്ക് പോകാൻ തുടങ്ങിയത്. അതുവരെ കോഴിഫാമിൽ തന്നെ പണിക്ക് പോയായിരുന്നു. കോഴിഫാമിൽ പഠിക്കുമ്പോ എന്താണെന്നറിയോ, മാസത്തിൽ ഒരു ഇഷ്ടം പ്രാവശ്യം പോലെ കോഴി കോഴീനെ കിട്ടും. കിട്ടും. നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു മീൻതല കിട്ടിട്ടോ. മീൻതല കിട്ടി പറഞ്ഞു വെച്ചാൽ മീനൊക്കെ നേരെ ആക്കിയിട്ടാണ് ഏട്ടൻ കൊണ്ടുവന്നത് ദാണ്ടില്ലേ. അപ്പോ വലിയ വലിയ കുറച്ച് കഷ്ണം എടുത്തിട്ട് അമ്മ കഷ്ണങ്ങളാണ് മീൻ കറി വെക്കുന്ന രീതിയില്, മീന് എന്താ മുളകിട്ടത് എന്നൊക്കെ പറയില്ലേ, അമ്മ വെക്കുന്നത് വേറെ രീതിയിലാട്ടോ. ഞാൻ വെക്കണെന്നൊക്കെ വേറെ രീതിയിലാണ് അമ്മ വെക്കുക. അപ്പോ എന്താ മീൻ ഇതാ കുറച്ചെടുത്തിട്ട് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ടും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കറിയിലിടാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ ഉച്ചയ്ക്ക് ചോറിനാൻ വരുമ്പോ കൊണ്ടുവന്നതാണ്. അപ്പോ എന്താ നേരെ ആക്കിയിട്ട് കൊണ്ടുവന്നിരുന്നു. തല കാണിക്കാൻ പറ്റിയില്ല, അത്യാവശ്യം നല്ല വലിയ തലയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ കൂട്ടാൻ വെക്കാനും ഇതേപോലെ വറക്കാനൊന്നും കിട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 തക്കാളി, 1/6 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി. തക്കനി അമ്മ എന്താ ചെയ്യാ? അത് ഞാൻ പച്ചമുളകൊന്ന് കീറിയിടും. തക്കാളി ഞാൻ മിക്സിയിലുണ്ട് അടിക്കാം. ഉള്ളി വേണ്ട? ഉള്ളി വേണ്ട, ഉള്ളി ഇട്ടാൽ മതിരിക്കുള്ളൂ. അതാ പറഞ്ഞത്, നമ്മളെല്ലാം ഉണ്ടാക്കുമ്പോ ഉള്ളിയൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുക. അമ്മ ഉണ്ടാക്കുമ്പോ അമ്മയുടെ രീതിയിൽ വേറൊരു രീതിയിലായിട്ട് ഉണ്ടാക്കുക. എവിടെ നമ്മളെ മിക്സിയുടെ ജാറ്? മിക്സിയുടെ ജാറ് അതവിടെ ഉണ്ട്. എവിടെ? പെയിന്റിങ്ങിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ്. എവിടെ കുട്ടി? ഞാനിവിടെ വന്നിട്ട് ഒരു അടുക്കി പൊറുക്കൽ കഴിയുമ്പോഴേക്കൊന്നും കാണില്ല ഇനി നമ്മുടെ. ഇതാ കണ്ടോ വലിയ മിക്സിയുടെതാ. വലുതല്ല വേണ്ട, ചെറുതാ വേണ്ടത്. ചെറുതോ? ആ ഉള്ളിയും പച്ചമുളകും ചേർക്കാനേ. ദാ കുരുമുളക് പൊടിച്ചിട്ടിട്ടുണ്ടോ. എന്തമ്മ കണ്ടു കണ്ടു കണ്ടു. മിക്സിയിൽ അടിച്ചിട്ടാണ് ഉണ്ടാക്കുക. തക്കാളി മിക്സിയിൽ അടിക്കണം. കഴിഞ്ഞിട്ട് ഞാനിത് കഴുകട്ടെ. ആ പച്ചമുളകും വെളുത്തുള്ളി അതൊക്കെ പാടെ ചതച്ച് മിക്സിയിലാക്കിന്. ആ ഇതിൽ ചതച്ചിരിക്കുക. അതിൽ അപ്പൊ ഇത് നീളത്തിൽ കീറിയിട്ടുണ്ട. പച്ചമുളക് മാത്രം കീറിയിട്ടാ മതി. ഓക്കെ. തക്കാളി എന്നുണ്ട് അതോട്. ആ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങോട്ട് ചതച്ചോണ്ട് വാ. ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കീറിയിടുക. തക്കാളി മിക്സിയിൽ അടിക്കുക. കറിക്കൊരു കൊഴുപ്പ് കിട്ടും. ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇത്ര പുളി ഇട്ടിട്ടുണ്ട്. ഇത്ര പുളി മതി കുഴമ്പനാക്കിയിട്ട് വെക്കാൻ. കൊയമ്പനാക്കിയിട്ട് വെക്കാൻ. ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മൾ ഷാപ്പിലൊക്കെ കറി വെക്കുമ്പോലെ മാ ഇതിലെണ്ണ ഇതാ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട്. വെളിച്ചെണ്ണ ചെയ്യണോട്ടോ ഇവിടെ എടുക്കുള്ളൂ. ഓയിൽ എടുക്കൊക്കെ ചെയ്യും. ഓയിൽ ഇപ്പൊ വാങ്ങിയിട്ടില്ല. വിഷു കഴിഞ്ഞിട്ട് അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ മീൻ കറിയൊക്കെ വെക്കുമ്പോ. മീൻ കറിക്ക് വെളിച്ചെണ്ണ, രണ്ട് കറുവപ്പിൻ്റെ എടുക്കും. കറുവപ്പിൻ്റെ അല്ലതാ എടുക്കുക, അത് വാട്ടി വെക്കണം. ഇതിൽ നമ്മൾ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഒന്നും എടുത്തിട്ടില്ല. ഇതിൽ ഉള്ളിയുടെ ആവശ്യമില്ല, മതിരിക്കേ ഉള്ളു ഈ മീന്. അത് കാരണം ഇതാ പച്ചമുളക്. ഞാൻ ഈ മീൻ അരയ്ക്കട്ടെ. ഇതിന് ചെറുതാക്കണം അമ്മ. ആ ഇനി ഒന്നുണ്ട് മുറിക്കള വറക്കള അതങ്ങനെ വെക്കാം. ഇതാട്ടെ, ഇത് നമ്മുടെ കത്തിയും കൂടെ ഒന്നും നടക്കില്ലമ്മ. കത്തി മുറിക്കല്ലേ. കുടുതമീനില്ലേ ചൂര മീനാ അത്ര ഇത്. ചൂര
ഇഞ്ചി വെളുത്തുള്ളി ഇതാക്കി കൊടുക്കണ്ട്. ചൂടുണ്ടമ്മ പണിയെടുക്കുമ്പോ? ഇല്ല, അമ്മയ്ക്ക് എന്താ പണി ചോദിച്ചിരുന്നു അമ്മ, അതൊന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഞാനൊരു വീട്ടിലാണ് പണിക്ക് പോണത്. പിന്നെ ഞാൻ അറിയുന്ന ആൾക്കാർ തന്നെയാണ്, ഞങ്ങളൊപ്പം പഠിച്ചവരാണ്, ഞങ്ങൾ ചെറുപ്പത്തിലൊപ്പം ഒരുമിച്ച് കളിച്ചു വരുന്നതാണ്. എന്താ വേണ്ടത്? പോണോ? അപ്പോൾ അമ്മ ബിയ്യ കുറിശിയാണ് കേട്ടോ പണിക്ക് പോണത്. അമ്മ എന്താ പണിക്ക് പോണത് എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇട്ടിരുന്നു. ആ, ഞാൻ പണിക്ക് പോണത് ഒരു വീട്ടിലാണ്. മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി ഉണ്ടേ? ആ, കൊണ്ടാ കുറച്ച് കാശ്മീരി മുളക് പൊടി. നമ്മൾ ഇന്നാള് അച്ചാറിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ, അല്ലെങ്കിലൊന്നും നമ്മൾ കാശ്മീരി മുളക് പൊടിയൊന്നും വാങ്ങില്ല. മല്ലിപ്പൊടി വേണ്ടേ? മല്ലിപ്പൊടി അല്ലേ ചെടുക്ക്? മല്ലിപ്പൊടി ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നടക്കണോ? വേണ്ട വേണ്ട വേണ്ട. ഇത് എന്താണെന്നറിയോ? ഇത് കണ്ടോ, നത്തള്, നത്തള് മീന് വറുത്തത്. ഇന്നലെ മീനും ഇറച്ചിയും വാങ്ങി. എന്താ പറയണേ, ഇറച്ചി മീനൊക്കെ തിന്നിട്ട് മുടിപ്പിച്ചിട്ടാണോ ഞാൻ പോകുള്ളൂ? ഓണത്തിന് പോയിട്ട് ഇനി വന്നതാണ് വിഷുവിന്. ഇനി വരുന്നത് അടുത്ത കൊല്ലം ഓണത്തിനാവും. അല്ലാതെ എപ്പോഴും എപ്പോഴും വരുന്നവരാണെങ്കിൽ പിന്നെ ഉള്ള ഇത് വെക്കാം. അതിപ്പോ 4 ദിവസം വരുമ്പോ കിട്ടണ സമയത്തല്ലേ. ഇപ്പൊ നമ്മളീ സാധാരണക്കാരുടെ വീട്ടിലൊക്കെ എന്താ ഉണ്ടാവുക? പണ്ടാകുമ്പോ കഴിക്കുക, അല്ലാത്തപ്പോ കഞ്ഞി ചമ്മന്തി ആണെങ്കിൽ അങ്ങനെ പോവും. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടാ, കുറച്ച് മല്ലിപ്പൊടി, ഇതാ അത്ര മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. നല്ല മീനൊരു നമ്മള് എന്താ കഞ്ഞിയും ചമ്മന്തി ആയാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ വരുമ്പോ നമുക്ക് ഇനി ഒന്നും ഇല്ലെങ്കിലും. ഒന്നല്ല, നമ്മളിപ്പോ എന്താന്ന് അറിയാം, നമ്മളെ മക്കളല്ലേ, അവർക്ക് ഇപ്പൊ 4 ദിവസം വരുമ്പോ അവർക്ക് തിന്നണം. അതിന് നമ്മള് നമ്മളെ കൊണ്ട് നടക്കണ സമയത്ത് ചെയ്ത് കൊടുക്കുക. നടക്കുമ്പോ പിന്നെ എല്ലാം കൊണ്ട് കഴിഞ്ഞിട്ടെ. ഓണത്തിന് 4 ദിവസം നിന്നിട്ട് പിന്നെ വന്നതാണ് വിഷുവിന്. പിന്നെ ആ മക്കൾക്ക് എന്താ കാട്ടിയ, പിന്നെ എന്റെ മക്കളല്ലേ. തക്കാളി പേസ്റ്റ്, കുറച്ച് പുളി, പുളി മിക്സിയുടെ ചാർക്കിനെ പുളി പിഴിഞ്ഞ് വെക്കണ. ഈ തക്കാളിയുടെ ആ കൊഴുപ്പ് കിട്ടാനോ? നമ്മുടെയൊക്കെ മീൻകറി ഉണ്ടാക്കലും നമ്മുടെ കറികളും ഉണ്ടാക്കലൊക്കെ വേഗം വേഗം കഴിഞ്ഞിട്ടു. പക്ഷെ നല്ല പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികൾക്കുള്ള രുചിയില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇല്ലമ്മ, മീൻ്റെ കളറേ പോയി. ഐശ്വര്യ കുറച്ച് പുളി ഒഴിച്ചാല്, കുറച്ച് പുളി തക്കാളി ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കണ്ട്. അധികം വേണ്ട, മീൻ്റെ മണ്ടയിലായതുകൊണ്ട് ഇതാട്ടെ. എത്ര പുളിയാ ഒഴിച്ചിട്ടുള്ളു? തക്കാളി അടിച്ച് ഒഴിച്ചിട്ടുണ്ട്. നമ്മള് പാതിരാത്രിയിൽ എന്നെ ആയിരിക്കില്ല അമ്മ അധികം ഭക്ഷണം ഉണ്ടാക്കുകയില്ല. എല്ലാവരും അവിടെയൊക്കെ പറയേ, അമ്മ ശ്രസിയുടെ അമ്മേ നന്നായി ഭക്ഷണം ഉണ്ടാക്കും. പുളിയുണ്ട്, ഞാൻ ഉപ്പിടണം. ശ്രസിയുടെ അമ്മേ നന്നായി ഭക്ഷണം ഉണ്ടാക്കുക, അതുകൊണ്ടാണ് പ്രസി നേരം ഉണ്ടാക്കുക പറയേ. എന്തുണ്ടാക്കുമ്പോഴേ ജീവിക്കണെങ്കി നല്ല പാടാ. നമ്മളെ കറിയുണ്ടോ, മറ്റേ കറി പോലെയല്ല ഇതിങ്ങനെ ഈ കളറാ വരിക. നല്ല വെന്ത് കഴിഞ്ഞാൽ ഈ ചോപ്പ് കളർ കിട്ടും. ഇതാണ് ഇതിങ്ങനെയാണ് വറ്റിക്കുറുകിയ ഇങ്ങനെ കുഴമ്പനായിട്ടില്ലേ, തൊട്ട് കൂട്ടാനേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഈ ഷാപ്പിലെ കറിയുടെ പ്രത്യേകത. എന്താ ഷാപ്പിലെ അച്ഛൻ ഷാപ്പിലെ കറി ഉണ്ടാക്കി കഴിയുമ്പഴേ ഉപ്പ് നോക്കിയ ഉപ്പ് നോക്കിയക്കാ പുളിയില്ലേ. ഒന്നും കൂടി ഇതിന്റെ തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ ആവശ്യമില്ല, രണ്ട് കറുപ്പിന്റെ ഇട്ട കാര്യം കഴിഞ്ഞു. കണ്ടോ ചെറുപ്പക്കാരിയായി, ചെറുപ്പക്കാരിയായിട്ട് വരുന്നത്. അതെ, നല്ല ചെറുപ്പ. ഞാൻ തള്ളയും ചെയ്തു, അമ്മ ചെറുപ്പക്കാരിയും ചെയ്തു. അവരുടെ പോലെയല്ല. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ ഈ മീനിനൊരു ടേസ്റ്റ് കിട്ടാൻ. ചാറിലാണ്ട് തിളച്ച് കഴിയുമ്പോ അതാണ് ശരിയാവും. കുറച്ചേ ഉള്ളൂ, ഇതാ ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ട ഈ ചാറിലേക്ക് ഒരു പ്രത്യേക രുചിയ. ഇത് ഒരുപാട് ചാറ്, ഒരുപാട് ചാറില്ല, കുറച്ച് ചാറേ ഉണ്ടാവുള്ളൂ. തൊട്ടുപോ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞാൽ ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് വിളിച്ചു നോക്കി. അമ്മ അങ്ങനെയാണ് പറയും, അമ്മയുടെ നാലാട്ട് കേൾക്കുമ്പോ അല്ലേ എനിക്ക് എവിടുന്ന എനർജി വരുന്നില്ല. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ, എനിക്ക് സങ്കടം ഉണ്ടാവില്ല, വിഷമങ്ങളും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കറി തിളച്ചു, ഇനി ഈ മീൻ ഇട്ടിട്ട് ഇങ്ങനെ തിളച്ച് വേവിക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. പറഞ്ഞതിലൊന്നും ചേർക്കണ്ട. ഉപ്പിട്ടോ? ഉപ്പിട്ടു. ഇതിലിപ്പോ എല്ലാ ചേരുവകളും ഉണ്ട് കണ്ടോ. ചാറ് നല്ല കുറുകി,
ഇപ്പൊ നമുക്ക് തൊട്ട് കൂട്ടാനുള്ള ചാറായി കണ്ടോ. ഇനി ഇതില് മീനിട്ട അങ്ങനെ പറ്റിച്ചാ മതി. ഞാൻ മീനിട്ട് കൊടുക്ക കേട്ടോ. അമ്മ വീഡിയോയിൽ ഇന്നേക്കാണ്ട് നന്നായി സംസാരിക്കാൻ തുടങ്ങി. നല്ല എന്താ ആക്റ്റീവ് ആണ് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അമ്മ ഈ ലോകത്തുകൂടെ ഒക്കെ പണിക്കൊക്കെ പോയി ജീവിച്ചല്ലേ. അമ്മ എല്ലാ ആൾക്കാരും കണ്ടു പരിചയപ്പെട്ടു. ഞാൻ ഫോണോടത്തുള്ളവരൊക്കെ പിന്നെ എന്നോട് അങ്ങോട്ട് കേറണ്ടെന്ന് ഇന്നേവരെ പറഞ്ഞിട്ടില്ല. എന്തിനാ നീ പോണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് പറ്റില്ലാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം അവിടെ പോരും. അതാണ് എൻ്റെ സ്വഭാവം. അവിടെ പിന്നെ കാല് പിടിച്ച് തൂങ്ങി നിൽക്കൊന്നുമില്ല. ഞാൻ എനിക്ക് കൂലി തന്നെയുള്ള പണിയെടുക്കും. അതിൻ്റെ ആരെന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ ഞാൻ പറയും ചെയ്യും. അതങ്ങനെ ആയി പോയി. തന്റേടിയാണ് തന്റേടി തന്റേടി എന്നല്ല അങ്ങനത്തെ ഒരു. എനിക്ക് വേഗം സങ്കടം വരുള്ളൂ. ഇന്ന എന്തെങ്കിലും പറ്റാത്ത പറഞ്ഞാ അമ്മയുടെ അതേ സ്വഭാവമാണ്. ഇപ്പൊ ഞാൻ എന്ത് കേട്ടെന്ന് അറിയാം. അവരുടെ മുമ്പിൽ ഞാൻ ആ സങ്കടം ഒന്ന് കാണിക്കും. ഉടക്കിട്ടും അമ്മയ്ക്ക് ഉടക്കില്ലാണ്ട് പറ്റില്ല. എനിക്ക് എല്ലാത്തിലും ഈ ഒരു സാധനം വേണം. ഇതങ്ങനെ പടിഞ്ഞു ഇവളല്ല കുറെ വേണ്ടോ. ഇല്ല ലൈക്കുമായി വന്നതാ. ഇനി ഈ ചാറ് മതി. ഇത്ര മതി. നമ്മള് പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇല്ല ഒന്നും ചെയ്തിട്ടില്ല. തക്കാളി പുളി മാത്രം ഒഴിച്ചിട്ടുള്ളൂ. ഇതിങ്ങനെ ഇതിലത്തെ മീനത്തെ വെള്ളം കൂടെ ഉറന്നു വരും. പറയി പറയണേ. എന്തേലും മുളകുണ്ടോന്ന്? മുളക് എന്തേലും കമ്മി ചോദിച്ചിട്ടാ. കയ്യിൽ നക്കുണ്ട ചട്ടകം. ചട്ടകത്തില് കയ്യിലാക്കിട്ട് വെക്ക. ഇല്ല അമ്മ ചേരുവ അങ്ങനെ ഇഷ്ടമല്ല. നോക്കാൻ കുറച്ച് ഉപ്പ് വേണം. ഉപ്പ വേണ്ട കുറച്ച്. സംഭവം സൂപ്പറാ. എന്താ ഇതാ ഇത് മതിയോ? ഓ അത്ര മതി മതി. പിന്നല്ലേ ഇതായ പിന്നല്ലേ അമ്മേനെയും കൊണ്ടേ ഞാൻ പണിയെടുപ്പിച്ചിട്ടേ ഞാൻ കഴിക്കാത്രേ. അത് സാരല്ല. അമ്മ അമ്മ പണിയെടുത്തിട്ട് തന്നെ കഴിച്ചിട്ട് തന്നെ ഇപ്പൊ ഈ ഇത്ര പോന്നേ. അല്ല അപ്പൊ ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? അമ്മ പണിയെടുക്ക വയ്ക്കുമ്പോഴല്ലേ പണിയെടുക്ക. ചെയ്യണ്ട ഞങ്ങള് പണിയെടുത്തിരിക്കുക എന്നോളും. ഇതാണ് കേട്ടോ എന്താ അമ്മ പറയ. പിന്നെ നമ്മളില്ലേ വീട്ടിൽ വരുമ്പോ അവിടെ നമ്മള് വേറെ രീതിയിലമ്മാ. നമ്മുടെ വീട്ടിൽ വരുമ്പോ എല്ലാ കുട്ടികളും എന്താ ഞാനല്ല ഞാൻ പോയാലും പണിയെടുക്കും. ഞാൻ പണിയെടുക്കില്ലേ എവിടെ പോയാലും. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാനും ചെയ്യും കേട്ടോ. ഇതിപ്പോ കറികളൊക്കെ പറഞ്ഞ വെച്ചാൽ മീന് ഇറച്ചി അതേപോലെ അമ്മ ഉണ്ടാക്കണ മുരിങ്ങക്കൂട്ടാന് അമ്മ ഉണ്ടാക്കണ കായും പരിപ്പും കറികള് അങ്ങനെ അമ്മ ഉണ്ടാക്കണ കറികളൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പൊ നമ്മള് എന്താ ഇവിടെ വരുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മ ഉണ്ടാക്കണ നമുക്ക് കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടാവും. കറിയായി അടച്ചുവെക്കല്ലേ. കറിവേപ്പിൻ്റെ ഇല ഇട്ടു അതിന്റെ കൂടെ. കറിവേപ്പിൻ്റെ ഇല ഇട്ടുതാ തുള്ളി വെളിച്ചെണ്ണ. ആ വെളിച്ചത്ത് കൊണ്ടുവന്ന് കാണിക്കണം മീനിന്റെ കളറ് കാണണമെങ്കിൽ. ഇനി ഈ മീൻ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് കാണിച്ച. അപ്പൊ ഇതാണ് ഷാപ്പിലെ കറി. ഇതിന് നല്ല കപ്പ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഷാപ്പിലെ കറി നാവിലെ രുചി. എരിവ് വേണം. എന്താന്നറിയാം ഷാപ്പിൽ പറഞ്ഞ നാവ് ഇങ്ങനെ കുത്തും എരിഞ്ഞിട്ട്. നമുക്ക് പിന്നെ അങ്ങനെ വെച്ചാ അത് നാലെണ്ണുള്ളതല്ലേ അവർക്ക് തിന്നണതാ കറി. കണ്ടു മീൻ തല ഇന്നത്തെക്കാട്ടിലും ടേസ്റ്റ് കൂടുക നാളേക്കാണ്. കണ്ടോ എണ്ണ അങ്ങട് തെളിഞ്ഞ് മീൻ നേരെ കണ്ടോ മണം വരുന്നുണ്ടാ. നിക്കമ്മ പോണ്ട. ഇതില് ഞങ്ങളിവിടെ ഉലുപടില്ല മീനിലങ്ങനെ. ഇവിടെ മുളകും തക്കാളിയും പച്ചമുളക് ഇഞ്ചി പിന്നെ പുളി അല്ലാതെ ഉലുവപ്പൊടി അങ്ങനെ ഇടില്ല. ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മീനൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ ഉലുവ വറുത്തിടും. അതെങ്ങനെയെന്നറിയോ? 2 മണി പെരിഞ്ജീരകവും 2 മണി ഉലുവി 2 ചുവന്നുള്ളിയൊക്കെ പടം കൂടിയിട്ട് വറുത്തിട്ട് ഇതിന്റെ മേലിടും. ആ പെരിഞ്ജീരത്തിന് മണം മക്കൾക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് വെറും ചുവന്നുള്ളി ഇടുക. എനിക്ക് അതേപോലെ അനിയേട്ടന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അനിയേട്ടന്റെ അമ്മ ഇത് ഞാൻ മാറ്റിയൊക്കെയാണ്. ഇറച്ചിയില് കടുക് വറുക്കണമെങ്കിൽ ഇപ്പൊ വറുക്കാൻ പറ്റില്ല. മസാല തിരുമ്പോ ആയിട്ട് ഇറച്ചിയില് അവിടുത്തെ അമ്മ ഇറച്ചിയില് കടുകിടും മീനില് കടുകിടും. പക്ഷെ ഇവിടെയൊക്കെ നമ്മള് മീനിലും ഇറച്ചിയിലും കടുകിടില്ല കേട്ടോ. ഉള്ളി മൂപ്പിച്ചിട്ട് ചെറിയുള്ളി മൂപ്പിച്ചിട്ട് ഇടുകയാണ് ഞാൻ കണ്ടെക്കണത്. അതേപോലെ തന്നെ മീൻ വെക്കുകയാണെന്ന് വെച്ചാലും ഉലുവി മുളകും മല്ലിയും പാടെ വറുത്തിട്ട് അമ്മ അവിടെ അമ്മി ഇറക്കുക ചെയ്യുക. ഇവിടെ അമ്മ എന്താ മുളകും അതേപോലെ മഞ്ഞളും ഒക്കെ പാടെ തിരുമ്പി മുളക് ചാറില്ല. അമ്മ ഷാപ്പിൽ ഉണ്ടാക്കുമ്പോ പുളിയും പാടെ മല്ലിയും പുളിയും പാടെ പിഴിഞ്ഞിട്ട് അങ്ങനെ കുഴമ്പനാക്കിട്ട് ഉണ്ടാക്കുക. വേറെ രീതിയിൽ അല്ലേ മത്തി ഉണ്ടാക്കുമ്പോ ചെറുത്. മത്തി വെക്കുമ്പോ ഞാൻ എന്താട്ടെന്നറിയോ?
പിന്നെ മുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പാടെ കൂടിയിട്ട് ചട്ടിയിലേക്ക് രണ്ട് മുറിച്ചിടും. എന്നിട്ട് അതിൽ ഒരു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒരു നുള്ളി കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായാണ് തിരുമ്പും. തിരുമ്പിയിട്ട് പുളിവെള്ളം തക്കാളിയും കൂടി ഒഴിച്ചിട്ട് അങ്ങനെ അടുപ്പത്തേക്ക് അത് കഴിച്ച് മീനിട്ട ആ മീൻ പിന്നെ കറി ഉള്ളിൽ രണ്ട് ഉള്ളിയും വറുത്തിട്ട് ആ മീൻ കറിക്ക് ഒരു പ്രത്യേകത. എനിക്ക് എനിക്ക് അമ്മ വെക്കണത് ഞാൻ ചെയ്യാം. അമ്മ വെക്കണം എന്താ കൂട്ടാന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ എല്ലാവരും കറി. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുക, പക്ഷെ ഞാൻ അങ്ങനെ വെക്കുക അങ്ങനെയാണ് പറഞ്ഞത്. എത്ര ദിവസം നിക്കണമെന്ന് അറിയില്ല. ഇനിയിപ്പോ അമ്മക്ക് പണി തുടങ്ങിയില്ലേ. 4 ദിവസം ഇപ്പൊ ഞാൻ വന്നപ്പോ ലീവായിരുന്നു. ഇനി ലീവ് എടുക്കാനൊന്നും പറ്റില്ല അല്ലമ്മ, ഇനി ലീവ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു ദിവസം നമ്മൾ വിചാരിക്കണുണ്ട്, നടക്കുമോ എന്നറിയില്ല. സുകന്യേനേം ഒക്കെ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവള് ഇവിടെ വരണമെന്ന് കുറേ ആയിട്ടോ പറയുന്നു. അപ്പൊ അവളെയും കുട്ടികളെയും ഒരു ദിവസം കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേണം നമുക്ക് അങ്ങനെ പോകണം പോവാന്നൊക്കെ വിചാരിച്ചിട്ട്. കുറേ ഈ ഓണത്തിന് വന്നപ്പോ പറയാന്ന് തുടങ്ങിയതായി. അത്യമ്മ ഞാനും വരട്ടെ വരട്ടെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴും എന്താ വീടിന്റെ സൗകര്യവും അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മക്ക് കാണുമ്പോ ഒരു ഇത് എന്തെങ്കിലും തോന്നണ്ടേ. കുട്ടികളും എല്ലാരും ഇവിടെ വരില്ലേ. ഇനിയിപ്പോ കുഴപ്പമില്ല. അപ്പൊ ഇനി അവരെ ഒരു ദിവസം കൊണ്ടുവന്ന് നിർത്തണം. ഇന്നലെ വീഡിയോയിലേ അമ്മ എന്താ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാണ്ട് പറഞ്ഞിരുന്നു. അമ്മ എന്താ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്ന്. അമ്മമാരെപ്പോഴും മക്കളൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല. മക്കളൊക്കെ വയറിനറിഞ്ഞു കഴിഞ്ഞിട്ടാണ് അമ്മമാര് ഭക്ഷണം കഴിക്കുക. അതെന്താ അങ്ങനെ? അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ അങ്ങനെ പറഞ്ഞു തന്നിട്ട്. ഞാന് വീഡിയോ എടുക്കുമ്പോ ഫസ്റ്റ് കുറച്ച് ഞാൻ കഴിക്കും. എന്നിട്ടല്ല അങ്ങനെയാണ് ഞങ്ങളെ അമ്മ പറയല്ല. എന്താ പറയാ, അമ്മയ്ക്ക് മക്കള് ചോറ് കൊടുക്കരുതെന്നാണ്. അത് അമ്മേനെ വളമ്പി കഴിക്കണമെന്നാണ്. അതാണ് മക്കളെല്ലാവരും വയറിനറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയറ് നിറയും. അങ്ങനെയാണ് ഇന്നലെ വീഡിയോ. അങ്ങനെയാണ് ശാസ്ത്രം. ഇന്നലെ എന്താ അമ്മയ്ക്ക് കൊടുത്തിട്ട് എപ്പോഴെങ്കിലും അല്ലേ ചേച്ചി വരിക. അപ്പൊ ചേച്ചി അമ്മയും ഒപ്പം ഇരുന്ന് കഴിക്കില്ലേന്ന്. ഞാന് മക്കളെ എന്റെ കാര്യം ഉണ്ടല്ലോ, ഞാൻ കഴിച്ചാ കഴിച്ചു, എനിക്ക് അത്ര ഉള്ളു. എനിക്ക് അങ്ങനെ വിശപ്പ് അമ്മ സമയത്തിന് ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള സ്വഭാവം ഒന്നും ഇല്ല. ഞാനിക്ക് എപ്പോഴാ വിശക്കുന്ന ചപ്പോ അത് പിന്നെ ചായയും കൊണ്ട് ഞാൻ നടക്കും. പിന്നെ ഒരു ഇതുണ്ട് കേട്ടോ, നമ്മള് കൂട്ടാൻ ഉപ്പേരി എന്ത് സാധനം ഉണ്ടാക്കി വെച്ചാലും ഇല്ല, ഈ അമ്മ കഞ്ഞിവെള്ളത്തില് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഉപ്പ് കൂട്ടിട്ട് അമ്മ കഴിക്കും. ഉപ്പേരിയോ മീൻ വറുത്തതോ ഒന്നും അമ്മ കൂട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമാണ് നമ്മുടെ. എന്നിട്ടോ ആ ചോറുണ്ണുന്നതിന്റെ ഇടയിൽ ഇവിടെ ഒരു നായക്കുട്ടി ഉണ്ട്. ആ നായക്കുട്ടിക്ക് 2 വായ കഴിച്ചു കഴിഞ്ഞാൽ ആ വേഗം എടുത്തിട്ട് അവനും കൊണ്ടേ കൊടുക്കും. ഇതാ കൊടുക്ക് ഇതാ കൊടുക്ക് പറഞ്ഞിട്ട് അങ്ങനെയാണ് അമ്മ. നമ്മൾ നുള്ള് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട കാശ്മീരി മുളക് പൊടിയോ മക്കള് എന്താ നമ്മള് വറക്കാനുള്ളതാ കേട്ടോ. ഇതില് വെറും മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. ഇതാ ഉപ്പും കാശ്മീരി മുളക് പൊടി 4 കഷ്ണം മണ്ട വറക്കാൻ. മണ്ട പറഞ്ഞ മീൻ്റെ മണ്ട. വല്യേട്ടൻ ഞാൻ വന്നപ്പോ തുടങ്ങിയതാണ് കേട്ടോ എന്റെ അടുത്ത് പറയുന്നത്. നാളെ നല്ലൊരു നെയ്മീന്റെ മണ്ട എന്താ മണ്ട കൊണ്ടുവരാ കേട്ടോ. മണ്ട കൊണ്ടുവരാ. എന്താ കൊറേ ദിവസമായി. പിന്നെ ഞാന് കഴിഞ്ഞ ആഴ്ചയുടെ 9-ാം ആഴ്ച വരണമെന്ന് പറഞ്ഞതിന്റെ 2 ദിവസം മുമ്പ് ഏട്ടൻ വിളിച്ചിട്ട് എന്താ ഞാനൊരു 3 കിലോന്റെ മണ്ട വാങ്ങി വെച്ചിട്ടുണ്ട്. നീ എപ്പോഴാ വരിക ചോദിച്ചു. നീ ഇന്ന് വരില്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടൻ ഇന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോ നീ വരും പറഞ്ഞിട്ടാണ് ഞാൻ മീൻ വാങ്ങിയത്. ഇപ്പൊ നിനക്ക് എന്താ നീ വരില്ലേ ചോദിച്ചു. ഏടത്തിയമ്മ വീട്ടിലായിരുന്നു കേട്ടോ. അവര് കൊറേ ദിവസമായിരുന്നു വീട്ടിൽ പോയിട്ട്. എന്നിട്ട് അമ്മ അത് നേരേക്ക് വെച്ചു കൊടുത്തുല്ലമ്മ. കുറച്ച് വറുത്തു, അതേപോലെ മുളക് ഇട്ടിട്ട് വെച്ചു. കൊടംപുളി ഇട്ടിട്ട് വെക്കും. കൊടംപുളിയുടെ ചോയല്ലേ അത്ര എന്താ ഇവിടെ ഇല്ല അമ്മ. കൊടംപുളി എന്താ കൊടംപുളി ഇടാന്. കൊടംപുളി ഇല്ല. കൊടംപുളിയെക്കാട്ടിലും നല്ലതായി ഈ പുളി. ഞങ്ങള് പാലക്കാടുകാരുടെ സ്ഥിരം ഇതാണ് കേട്ടോ പുളി. ഈ പുളിയാണ് വാളംപുളിയാണ് ഞങ്ങൾ അധികം ഉപയോഗിക്കാറ്. പിന്നെ നമ്മൾ 4 ദിവസം വന്ന് നിൽക്കുമ്പോ ഇപ്പൊ എന്താ നമ്മുടെ അമ്മമാരുള്ളപ്പോ നമുക്ക് ഒരുക്കി വെക്കില്ലേ എന്ത് നമുക്ക് വേണ്ടതൊക്കെ. അതിപ്പോ അമ്മ ഉള്ളപ്പോഴും അച്ഛനുള്ളപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ്. അച്ഛനാകുമ്പോഴും അങ്ങനെയാണ്. അച്ഛനാകുമ്പോ ഈ ഷാപ്പിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തരില്ലമ്മ. ഹോട്ടലിൽ നിന്ന് ഓരോന്ന് വാങ്ങിട്ട് വരും. പിന്നെ അച്ഛന് ഷാപ്പിലത്തെ കറിക്കച്ചവടം കഴിഞ്ഞിട്ട് അച്ഛൻ മണ്ണാർക്കാട് അരമന ഹോട്ടലിൽ സെക്യൂരിറ്റി ആയിട്ടാണ് പോയിരുന്നത്. അപ്പൊ അച്ഛൻ വൈകുന്നേരത്ത് അവിടുന്ന് ബിരിയാണിയോ പൊറോട്ടയോ അങ്ങനെ എന്താ ഉള്ള റോസ്റ്റോ ഒക്കെ അച്ഛൻ വാങ്ങിയിട്ട് വരും കേട്ടോ. അപ്പൊ അങ്ങനെ എന്താ ഇവിടെ വരുമ്പോ ഇങ്ങനെ നമ്മൾ കഴിക്കുന്നതൊക്കെ ഇവർക്ക് അറിയുന്നതല്ലേ. അപ്പൊ അങ്ങനെ വാങ്ങിയിട്ട് വരുന്നതാണ്. പിന്നെ എന്താ അമ്മ ഒന്നും പറയാത്ത പറ. അത് എല്ലാവരും അങ്ങനെ തന്നെയാവും. നമ്മൾ മാത്രല്ല എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോ എന്താ എത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചാലും അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും അവരറിയിക്കില്ല. അവര് നമ്മക്ക് ചെയ്തു തരും. ഇനിയിപ്പോ നമ്മള് പോയി കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലല്ലേ വരുള്ളൂ. പക്ഷെ ഇനി അങ്ങനെയല്ല കേട്ടോ. ഇനി നമ്മൾ ഇടയ്ക്ക് വരും. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് വരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട്
ഇവിടെ എടുക്കാന്ന് വെച്ചാലും നമ്മൾ ആദ്യം റേഞ്ചും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഇതിന്റെ ഉള്ളിൽ തന്നെ 5G ഒക്കെ കിട്ടാൻ തുടങ്ങി. ആദ്യം വീഡിയോ എടുത്തു കഴിഞ്ഞാലും നമ്മൾ കാഞ്ഞിരത്ത് പോയിട്ട് വേണം കേട്ടോ വീഡിയോ കയറ്റുക ഒക്കെ ചെയ്യാൻ. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ ഇങ്ങനെ ദ്രോഹിക്കാൻ വരും. ആയിക്കോട്ടെ, അത് സന്തോഷല്ലേ അല്ലേ മക്കള് വരുന്നത്. പിന്നെന്താ, അതിപ്പോ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. എന്റെ കുഴപ്പം മക്കൾ വരട്ടെ, എന്റെ മക്കൾ വരട്ടെ, 10 ദിവസം നോക്കട്ടെ എന്ന് എല്ലാവരും ചിന്തിക്കും. നമ്മൾ അതിലെ അവിടെ ഒന്നും സമ്പാദിച്ച് കൂട്ടൊന്നും വെള്ള കഞ്ഞിയും ചമ്മലും. ഞാനൊക്കെ എന്റെ കുട്ടികളെയും കൊണ്ട് വാരി പിടിച്ചിട്ട് എന്റെ അമ്മയുടെ അപ്പൊ 15-ാം മകം 15-ാം മകം പോയായിരുന്നു. പിന്നെ ഇപ്പൊ ഇവിടുത്ത് 2 വയസ്സായപ്പോ എന്റെ അമ്മ മരിച്ചുപോയി. പിന്നെ അവിടെ നിന്നും കൂടി ഞാൻ വല്ലാതെ പോയിട്ടൊന്നുമില്ല. ഇപ്പൊ പിന്നെ അച്ഛനുണ്ട്, ആങ്ങളമാരുണ്ട്, അവരൊക്കെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. എന്റെ കുട്ടി അതാ വരുന്നു എന്ന് പറയാൻ എന്റെ അമ്മേനെ വേണം. അപ്പോ എന്താ, അതും കൊണ്ട് അങ്ങനെയുള്ള കമന്റുകളൊക്കെ പറയുമ്പോഴേ ഞാനിങ്ങനെ അമ്മയത്ത് പറയുമ്പോ അമ്മ അറിയാ എന്താ അങ്ങനെയൊക്കെ പറയും. എന്താ നമ്മളത് നെഗറ്റീവ് നമുക്ക് കേൾക്കുമ്പോ നമുക്ക് അതൊരു വിഷമാണ്. നമ്മളിപ്പോ ഒന്ന് ഓടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുമ്പോ മക്കൾക്ക് തിന്നാൻ കൊടുക്കുമ്പോ അങ്ങനെയൊക്കെ പറയാ അറിയുമ്പോ നമുക്കൊരു അടങ്ങാറല്ലേ. മക്കൾ വരുമ്പോഴല്ലേ നാഴിക്ക് അഞ്ഞു വിട്ട് നമുക്കൊരു സമാധാനം. ചിലപ്പോ ഞാൻ ഇക്കൊല്ലം ഉണ്ട്, അടുത്ത കൊല്ലത്തേക്ക് ഇപ്പൊ വിഷുവിന് ഞാൻ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്. അപ്പൊ അവർക്ക് പറഞ്ഞൂടെ, ആ എന്റെ അമ്മ ഉണ്ടാകുമ്പോ അത് കിട്ടിയിരുന്നു, ഇത് തന്നിരുന്നു, ഇന്ന് കിട്ടിയില്ല, ഇനിയിപ്പോ നാളെ ആണെങ്കിലും എന്റെ അമ്മയ്ക്ക് അത് മേടിച്ചെന്നു, ഇനിയിപ്പൊക്കെ അത് കിട്ടാനില്ല എന്നുള്ളത് അവർക്കൊരു വിഷമം ഉണ്ടാവില്ല. നമ്മള് വിഷമിച്ചാല് മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല. അതാണും അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്താ ഈ കമന്റുകള് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ പറയാറുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങള് സംസാരിക്കാറുണ്ട്. പിന്നെ അമ്മ പണിയെടുക്കുന്ന കൊടുത്ത ആ ചേച്ചിയാണ് പറഞ്ഞു വെച്ചാലും അവരും പറയാറുണ്ട്. അപ്പൊ അതും കൊണ്ടാണ് കേട്ടോ ഓരോന്ന് പറയുമ്പോ അമ്മ അറിയണെന്ന് ആരും അതിങ്ങനെയൊക്കെ പറയുന്നു. ഇവരുടെ എന്താ ഇങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് ഞാനതാണ് അന്നും പറഞ്ഞില്ലേ, ഇങ്ങനെ ഓരോ കമന്റുകൾ കാണുമ്പോ എന്താ ഇതിങ്ങനെ അവരറിയുമ്പോ അവർക്കതൊരു വിഷമാണ്. നമ്മൾ അങ്ങനെ അല്ലാന്നുള്ളത് നമുക്കറിയാം. പിന്നെയും നമ്മളെ ഓരോരുത്തരും ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് ഒരു കമന്റിന്റെ താഴെ പിന്നെ ഒരു കമന്റിന്റെ താഴെ ഇങ്ങനെ ഒരു എങ്ങനെ പറയാ പരമാവധി ദ്രോഹിക്കണ പോലെ ദ്രോഹിക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു മറുപടി കിട്ടിയിട്ടുണ്ട് അവർക്ക്. അപ്പൊ അവര് ഇട്ട മെസ്സേജുകൾ മൊത്തം, മെസ്സേജിലൊക്കെ ഇട്ട കമന്റുകൾ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ മീൻ വറുക്കണ്ടേ? നത്തള മീൻ വറുത്തുണ്ട്, കൂടുതൽ കറിയും വെച്ചിട്ടുണ്ട്, മുളക് ചാറാക്കിട്ട്, ചെറുപയറുപ്പേരി അച്ചാറുണ്ട്. പിന്നെ മറ്റേ മീന് പറഞ്ഞാൽ പെട്ടെന്ന് വറക്കാൻ പറ്റില്ല, അപ്പൊ അത് ഫ്രീസറിൽ കൊണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് നാളെ അതെടുത്ത് വറക്കാം. ഫീസർ പറഞ്ഞു ഇവിടെ ഇല്ല, മോന്റെ വീട്ടിലുണ്ട്, മൂത്ത മോന്റെ വീട്ടിലുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുവച്ച രാവിലെ കുട്ടികളുടെ അടുത്ത് എടുത്തു എൻ്റെ അമ്മ. ഞാനേ ഇവിടെ അടുത്ത് ഞങ്ങളൊരു അമ്മായി മരിച്ചിട്ടുണ്ട്. അപ്പൊ കുളിച്ചിട്ട് എനിക്ക് അമ്മായിടെ വീട്ടിലൊന്ന് പോണം വൈകുന്നേരത്ത്. അപ്പൊ ഞാനിനി അതിന് പോവണം, അതിന് പോണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിച്ച നിങ്ങളെല്ലാവരും സഹകരിക്കുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ.